നിങ്ങൾ പല്ല് സെറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? എങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് വെക്കാൻ പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കണം. പല്ല് സെറ്റ് പല രീതിയിലുണ്ടെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഭാഗികമായിട്ടും മുഴുവനായിട്ടും നമുക്ക് പോയ പല്ലുകൾ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കേടായി വന്നിട്ടുള്ള, നമുക്ക് രക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല്ലുകളോ അല്ലെങ്കിൽ വേരിൻ്റെ ഭാഗങ്ങളോ അല്ലെങ്കിൽ കൂർത്തിരിക്കുന്ന മോണയുടെയോ എല്ലിൻ്റെയോ ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മോണ നല്ല ഉരുണ്ട് സ്മൂത്ത് ആയിട്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് പല്ല് സെറ്റ് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി. നമുക്ക് പല്ല് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 25 ദിവസം, അതായത് ഒരു മാസം തൊട്ട് 100 ദിവസം വരെയാണ് ആ ദശയൊക്കെ വന്ന് ഉള്ളിലെല്ലൊക്കെ വന്ന് നല്ല വൃത്തിയായി മോണ ഉണങ്ങാനുള്ള സമയം. അപ്പൊ അതിനുശേഷം പല്ല് വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം. പെട്ടെന്ന് സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോണ ചുരുങ്ങുന്നതനുസരിച്ച് ആ സെറ്റ് പെട്ടെന്ന് ലൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു സെറ്റ് വെക്കണമെന്നാണെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് വെക്കാൻ പറ്റുന്നതുമാണ്. അതായത് നമ്മുടെ മോണ ഉണങ്ങിക്കഴിഞ്ഞ് ഏകദേശം, അതായത് 100 ദിവസം എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ സെറ്റ് വീണ്ടും കൊണ്ടുവന്ന് അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ, നമുക്ക് റീലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് തന്നെ പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മിക്കവാറും ഫുൾ സെറ്റ് പല്ല് വെക്കുമ്പോൾ നമുക്ക് 5 തവണയായിട്ടായിരിക്കും നമ്മൾ വിവിധ തരത്തിലുള്ള അളവുകൾ എടുത്തിട്ട് ആ സെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൽ 4th അപ്പോയിൻമെന്റിൽ നമുക്ക് ആ സെറ്റിന്റെ ഒരു മെഴുക് രൂപം ഉണ്ടാക്കി നമുക്ക് തരുന്നതായിരിക്കും. അപ്പം അത് നമ്മൾ ട്രയലിന് പറയും. അപ്പം ആ ട്രയലിന് വരുന്ന അപ്പോയിൻമെന്റിന്റെ സമയത്ത് നിങ്ങളെ അടുത്തറിയാവുന്ന നിങ്ങളുടെ പഴയ നിങ്ങളുടെ പല്ലുകൾ കണ്ടിട്ടുള്ള ബന്ധുക്കളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ പഴയ ചിരി നമുക്ക് പുനർനിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി പല്ല് സെറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 2 ദിവസം ആ സെറ്റ് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് 3rd ദിവസം വന്ന് അളവെടുക്കുന്നതായിരിക്കും നമ്മുടെ മോണയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള അളവെടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി വെപ്പ് പല്ല് വെക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.